ഗൈസ്, ഞാൻ അടിപൊളി ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഞങ്ങൾ പൊട്ടിക്കാൻ ഇപ്പം തീരുമാനിച്ചിട്ടില്ല, കുറച്ച് ദിവസം കൂടെ കഴിയും. ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല അടിപൊളി സർപ്രൈസ് എടുക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് 4-ാം തീയതി. അതും ഭീകരമായ ഒരു കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ദോസെ? ഭീകര കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഹലോ ഗൈസ്, ജിജോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെ പോലെ തന്നെ ഞാൻ ഇന്ന് പണിയെല്ലാം കഴിഞ്ഞ് വന്നുള്ളൂ കേട്ടോ. എന്തോ വേഷമെല്ലാം കൂടെ, ഫോണിലായതുകൊണ്ട് മണം തിരിയില്ല, ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അപ്പം താഴോട്ടൊക്കെ പോകാൻ വേണ്ടി നോക്കുവാണ്. പണിയും കഴിഞ്ഞ് വന്നുള്ളൂ, പക്ഷേ എങ്കിൽ പ്രസൻ്റ് കൊള്ളായിരുന്നുണ്ട്, ദിവസം ചോറും ഇതൊക്കെ ആക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ താഴോട്ട് പോകണം, അങ്ങാടിക്ക് പോകണം. ഭയങ്കര കളി കേട്ടോ. അപ്പുറത്തെ ആദ്യത്തെ ചേച്ചി അവൾക്ക് ഒരു പമ്പരം കൊണ്ടു കൊടുത്തു. അത് പുനരൊന്ന് കറക്കി വിട്ടേ, ഒന്ന് കാണിക്കട്ടെ, കാണട്ടെ എല്ലാവരും. ആ അവിടെ നിൽക്കിയേ, എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ഇവിടെ ഒന്ന് കറക്ക്, ഇവിടെ ഒന്ന് കറക്ക്, ആ അവിടെ ഒന്ന് കറക്ക്. ചേ അങ്ങോട്ട് കറക്കി വിട്ടടി, കാണുന്നില്ല നിൻ്റെ. അങ്ങോട്ട് കറക്കി വിട്ടേ, അങ്ങോട്ട്. എന്നാ പറ്റിയത്? റെഡിയായില്ല. ആ കറക്കി വിട്ടേ. യോ പോയോ? ഏ എടുത്തോണ്ട് വാ. അപ്പം അങ്ങാടിക്ക് പോകാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ. ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട്, സാധനമൊക്കെ തീർന്നു, സാധനമൊക്കെ മേടിക്കണം. ഇവിടെ കുറച്ച് ഞാൻ കുറച്ച് ഒട്ടുപാലൊക്കെ എടുത്ത് ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടുപാലൊക്കെ ആക്കി വെച്ചേക്കും. എവിടെ പെരയുടെ വണ്ടയിൽ ഒന്നും പോയില്ല, അത് എവിടെ പോയി? അവൻ അവിടെ കറക്കി വിട്ട സാധനം കാണുന്നില്ല, അത് അപ്പി നടക്കുക. എവിടെ പോയി പോന്നേരം? അപ്പായി കണ്ടില്ല, പെരയുടെ വണ്ടയിലൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ, അവിടെ ഒന്നും ഇല്ലടി. ഇതാടി ഇവിടെ ഇതാ ആണ്ട കിടക്കുന്നു. ആ ഇതാ അവള് പറഞ്ഞ സാധനം കേട്ടോ. ഇങ്ങോട്ട് വാ, ഓടി വാ. കറക്കിക്കോ. അയ്യോ നല്ല വെയിലാട്ടോ. വെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിപ്പോന്ന വെയിലാണേ. ഒന്നും കൂടെ നമ്മുടെ വീട്. ഏ ആ അത് കണ്ടോ. ആ പിന്നെ കറക്കിക്കോ, കറക്കി കളിച്ചോ. നമ്മുടെ വീട് കണ്ടില്ല നമ്മൾ ബേക്ക് കാണുന്ന. അപ്പോൾ അത് പ്ലാസ്റ്റിക് ആണ്ട് തന്നെ ഉള്ളിൽ ഭയങ്കര ചൂടാവും. രക്ഷയല്ല, ഞാൻ ഫുൾ ടൈം ഫാനിട്ട് വെച്ചാൽ മാത്രമേ അതിനകത്ത് കിടക്കാനാവില്ല, അല്ലാണ്ട് കിടക്കാനാവില്ല. ഫുൾ കത്തിപ്പോന്ന ചൂടാട്ടോ. അതുകൊണ്ടോ ഞാൻ പിന്നെ പ്ലാസ്റ്റിക് ഒന്നും മാറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കൊല്ലം കൂടെ നമുക്ക് വീടുണ്ടാക്കാനുള്ള സാഹചര്യം പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അടിയിൽ ഓല കെട്ടിയിട്ട് ഇപ്രാവശ്യം ഇനിയിപ്പോൾ നമ്മളിത് മേലിൻ്റെ മേൽക്കൂര മാറ്റുമ്പോൾ അടിയിൽ ഓലയാക്കിയിട്ട് മേലെ പ്ലാസ്റ്റിക് ഇടണം. അപ്പോൾ പിന്നെ കുറച്ച് തണുപ്പ് കിട്ടുമായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും കേട്ടോ. നമ്മളവിടെ തറയൊക്കെ കെട്ടിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ, അതുകൊണ്ട് അതിൻ്റെ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഭയങ്കര ചൂടാണിപ്പം പൊതുവെ, ഭയങ്കര വെയിൽ വെച്ചാൽ ഭയങ്കര വെയിൽ. ഞാൻ പണിക്കൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും മൊത്തം കത്തിപ്പോയി. പുന്നര ഇത്ര നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പം എണീറ്റുള്ളൂ കേട്ടോ. തക്കടു നല്ല ഉറക്കം കേട്ടോ. ഓ തക്കട് കിടന്ന് നല്ല ഉറക്കമാണ്, ബോധം കെട്ട ഉറക്കമാണ് തക്കടു. പുന്നര ഉറങ്ങുമായിരുന്നു. ഇല്ല അവൻ എണീറ്റില്ലല്ലോ, ഉണർന്നായിരുന്നു. കൊണ്ടുദിവസം ഇവിടെ ഭയങ്കര പണിയാണ് കേട്ടോ. ഉച്ചക്കത്തെ ചോറിൻ്റെ എന്നൊക്കെ ഉണ്ട് ദിവസം കൂട്ടാൻ. പിന്നെ ഇന്നലെ മീൻ പൊരിച്ചേക്കണം, ഇന്ന് ഞാൻ പിന്നെ താഴോട്ട് പോകില്ല. അപ്പം താഴോട്ട് പോയിട്ട് വരണം, താഴോട്ട് പോയിട്ട് വരുമ്പോൾ മീനൊക്കെ മേടിക്കണം. അപ്പം ഒന്നും മേടിച്ചില്ല കേട്ടോ. രാവിലെ ഞാൻ പണിക്ക് പോകാണ്ട് കുത്തുന്നു. എന്തുപടി പാവയ്ക്കാൻ വെക്കോട്ട് വെച്ചേക്കോ കേട്ടോ. നിങ്ങളിതാ പയർ പോലെ. എന്തുവാ പിന്നെ നീ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നാ കളിക്കുന്ന? എന്ത് എന്തുവാ മോത്തം തൊയ്യുന്നു. ഇവർ രണ്ടാൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ഭയങ്കര കോലാഹലമായിരിക്കും. ഇപ്പം ഒരാൾ ഉറങ്ങുന്നതുകൊണ്ടാണ് ഇപ്പം കുറച്ചൊരു ഒതുക്കമുണ്ട് അല്ല പുന്നറേ. പിന്നെ ഒരു മെയ് എന്നുണ്ട് സാർ. ആ മേടിക്കാം. പിന്നെ
നമ്മുടെ മിക്സീൻ്റെ ജാറ് പോയി, അതാ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്സീൻ്റെ ജാറ് പോയിട്ട് അരി ഇങ്ങനെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇറങ്ങി ഓടി കുറേ ചോറ് കഴിച്ചിട്ട് പോവാടി. അതെ പാമ്പ് ഇങ്ങോട്ട് പോയി. പുന്നര ഇപ്പം തറവാടി പോകാൻ വേണ്ടിയിട്ട് പാഞ്ഞു പോയതായിരുന്നു. പോയ പോക്കിൽ റോഡിലോട്ട് പോകുന്ന പോക്കിൽ പാമ്പിനെ കണ്ട്, അതേപോലെ പോയതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ച് ഓടി കാറിക്കൊണ്ട് ഓടിക്കൊണ്ട് വന്നു കേട്ടോ. ഇപ്പം വെയിലുള്ള സമയമായതുകൊണ്ട് ഇപ്പം എല്ലാവരും സൂക്ഷിക്കേണ്ട സമയമാട്ടോ. ഈ നല്ല വെയിലായതുകൊണ്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി കരിയലേൻ്റെ ഉള്ളിലും ഈ റോഡ് സൈഡിലൊക്കെയാണ് തന്നെ കരിയല കൂട്ടിൻ്റെ ഉള്ളിലൊക്കെ പാമ്പുണ്ടാവും ഇഷ്ടംപോലെ. തണുപ്പ് നോക്കി ഇങ്ങനെ കിടപ്പുണ്ടാവും. അപ്പം ചെറിയ പിള്ളേരൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് വിടരുത്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് വിടലില്ല, പക്ഷേങ്കിൽ അവള് എന്നോട് വാശിയും കളിച്ച് ഇറങ്ങി പോയതാണ്. നോക്കും, സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. ചേരപ്പാമ്പാണ്, കടിക്കൊന്നുമില്ല. പക്ഷേങ്കിൽ അത് മാത്രമല്ല പല ചേര കടിച്ചാ നീ കേട്ടിട്ടുണ്ടോ? ചേരപ്പാമ്പ് കടിച്ചാ കേട്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ കേട്ടില്ല ചേര കടിച്ചെന്നുള്ളത്. ചേര ചുറ്റി എന്നാ കേട്ടിട്ടുണ്ട്, നമ്മുടെ കയ്യിലും മേത്തൊക്കെ ചുറ്റി വെക്കും, എന്നിട്ട് അവിടെ ഒരു പാടായിരിക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് ചേര കടിച്ചാൽ ഞാൻ അതും കേട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട് പറയണം കേട്ടോ. നല്ല വലുപ്പമുള്ള മൂർക്കം പാമ്പിനേക്കാളും വലുപ്പമുണ്ട്. പക്ഷേങ്കിൽ ആരെയും കടിച്ചതായിട്ട് ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല ചേരപ്പാമ്പ്. എന്തോ ഭാഗത്തിന് അവളെ മേത്ത് കയറി ചുറ്റിയൊന്നുമില്ലെങ്കിൽ പോകുന്നു. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് അല്ലേ? ഉണ്ടൂസേ, ഉണ്ടൂസേ, നമ്മുടെ സർപ്രൈസ് എന്നാ? അതൊരു സർപ്രൈസ് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ പൊട്ടിക്കുന്നത് കുറച്ചും കൂടെ ദിവസം കഴിയണം കേട്ടോ. ഒരു കുറച്ചൊരു പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയാത്ത കേട്ടോ. പിന്നെ ആ സർപ്രൈസ് പറയാറായിട്ടില്ല. പിന്നെ ഫെബ്രുവരി 4-ാം തീയതി ഒരു വിശേഷ ദിവസമാണ് ഞങ്ങളുടെ. എല്ലാം ഉണ്ടോ സേ? ഫെബ്രുവരി 4-ാം തീയതി എന്നാ പിന്നെ പ്രത്യേകത? ഞായറാഴ്ചയാണ്. ഫെബ്രുവരി 4-ാം തീയതി എന്നാ പ്രത്യേകത? ഞായറാഴ്ചയാണെന്നാണോ പ്രത്യേകത? ഫെബ്രുവരി 4-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. എൻ്റെ ഉണ്ടൂസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഫെബ്രുവരി 4-ാം തീയതി. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ 1-ാം തീയതി, ഇനി 3 ദിവസം കൂടി ഉള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. വേറൊരു കാര്യം കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങൾ ആചരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജനുവരി, അതായത് ഡിസംബർ 31-ാം തീയതിയാണ് ഞാനിവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. ഡിസംബർ 31-ന് കൂട്ടിക്കൊണ്ട് വന്ന് ഫെബ്രുവരി 4-ാം തീയതിയാണ് പള്ളി വെച്ചിട്ട് കല്യാണം നടത്തിത്തരുന്നത്. അതിനിടയ്ക്ക് ഒരു 1.5 മാസം സമയമുണ്ട്. ആ സമയം എന്നാ പറയുക, ഞങ്ങളതിന് മുമ്പേ കോടതിയിൽ പോയി എല്ലാം സെറ്റാക്കി കല്യാണ രീതിയിലൊക്കെ എല്ലാ രജിസ്ട്രേഷൻ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ കല്യാണമായിട്ട് നടത്തിയത് ഞങ്ങൾ ഫെബ്രുവരി 4-ാം തീയതിയാണ്. അപ്പോൾ അതാണ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഫെബ്രുവരി 4-ാം തീയതിയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. പിന്നെ റെഡിക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച തീയതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ 31-ാം തീയതി ന്യൂ ഇയർ 30-ാം തീയതി. 30-ാം തീയതി അല്ലേ ദിവസേ? 30-ാം തീയതി കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ മാസത്തിന്. ഉരുണ്ട് വീഴുന്ന ഞാൻ വണ്ട കയറിയിട്ട് താരോട്ട്. പിന്നെ അതിനേക്കാളൊക്കെ വലിയ പ്രത്യേകത ഉള്ള ഒരു കാര്യമുണ്ട്, പക്ഷെ അത് ഞാൻ ഇങ്ങനെ സർപ്രൈസാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ ഞങ്ങളെ പരിചയമുള്ളവരൊക്കെ വളപ്പം വന്നിട്ട് കമൻറ്റ് ചെയ്യും അടിയിൽ അല്ലേടി, സംഭവം കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അറിയാവുന്നതൊക്കെ ചിലപ്പോൾ വന്ന് കമൻറ്റ് ചെയ്യും, അറിയത്തില്ല. അതിന് ഞങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വന്നിട്ട് പറയാമെന്ന് ചോദിച്ചാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ പണിയും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ താഴോട്ടൊക്കെ പോകാൻ നോക്കുവാണ്. അപ്പം നാളെ ഞങ്ങൾ പിന്നെ ഇന്നത്തെ ഇന്ന് വേറെന്ന് വെച്ചാൽ ഞങ്ങൾ പള്ളിയിൽ പോകാൻ നോക്കാം. ഞാനും ഉണ്ട് കൂടെ പള്ളിയിൽ പോയി, ഇവർ രണ്ടാളങ്ങളെ മേലെ തറവാട്ടിലാക്കിയിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ നോക്കാം കേട്ടോ. ഇന്ന് കുമ്പസാരം പരിപാടിയൊക്കെ ഉണ്ട്, ഒരുപാട് നാളായി കുമ്പസാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ നോക്കുവാണ്. ഇപ്പോൾ ഭയങ്കര ഉറക്കുവാണ്, എണീക്കുന്നില്ല, നല്ല സുഖമാണ്. ആ പിന്നെ ഒരു ഇന്നൊരു മറ്റേ ബെഡിൻ്റെ ആൾക്കാർ വന്നിരുന്നു കേട്ടോ. ബെഡിൻ്റെ ആൾക്കാർ വേണ്ടി ഒരു ബെഡൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സാറിനൊരു കട്ടിലിൻ്റെ മുകളിലെ മുകളിൽ പായിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ബെഡിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ഒരു ബെഡ് എടുത്തിട്ടുണ്ട്. എന്തുവാ ഇതെന്തുവാ സാധനം? ഒച്ചാ പറ,
ഇതിന്റെ പേരെന്ന പുനര ഒച്ച പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കി പറ. ബ്രെഡ് ഇങ്ങനെ മേലെ ഒരു ഓംലേറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ പൊളിയായി അല്ലേ പുന്നറേ. പുന്നരക്ക് ബെഡ് എന്ന് വായി വരുന്ന ബ്രെഡ് ആവുന്ന സാറിന് ബ്രെഡ് എന്ന് പറയാനാ പണി അല്ലേ. ബെഡ് എന്ന് പെട്ടെന്ന് പറയാൻ പറ്റൂ. അവിടെ നേരെ തിരിച്ചാ അവക്ക് ബെഡ് എന്ന് പറയാനാ ബ്രെഡ് എന്ന് പറയാനാവൂ. അങ്ങനെ ഒരു പുന്നറ. അത്രയൊരു പുന്നറ അല്ലേ പുന്നറ എന്ന് പറഞ്ഞു അത്രയൊരു പുന്നറ. മൊത്തത്തിൽ കാര്യങ്ങൾ ഇനിയിപ്പം ചോറൊക്കെ കഴിക്കണം. ചോറെല്ലാം കഴിച്ചിട്ട് ഇനി ഒരുപാട് പേര് ഇവർ രണ്ടാളും തറവാട്ടി കൊണ്ടാക്കണം. ബിസിയോട് ബിസി ആട്ടോ. അപ്പം എന്തായാലും ഇന്ന് ഞങ്ങളുടെ ജീവിത വിശേഷങ്ങൾ നാളെ പ്രത്യേകം. നാളെ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്താണെന്ന് വിചാരിക്കുന്നത്. തറവാട്ടി പോയി ഞാൻ ആരെ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. പപ്പാനെ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട് വീഡിയോ. എന്നാലും പപ്പ അമ്മ വെല്ലുമച്ചി സൂര്യനടക്കം വെല്ലുമച്ചി പിന്നെ ഞങ്ങളുടെ എൻ്റെ തറവാട് പിന്നെ എന്നെ മെയിനായിട്ട് പറയാനുള്ള വെച്ചാൽ പപ്പാൻ്റെ ഒരു പച്ചക്കറിത്തോട്ടമുണ്ട് മെയിനായിട്ട് പറയേണ്ട കേട്ടോ. പപ്പ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രിയിലും അല്ലേടി ആ രാത്രി പതിനൊന്നര സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു 2 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് റാവറ് ടാപ്പിങ്ങിന് പോകും. പക്ഷേ പപ്പ കിടക്കുന്ന 12 മണിയാവും അതുവരെ ആ പച്ചക്കറിത്തോട്ടം തന്നെയാണ് കേട്ടോ. ഫുള്ള് പച്ചക്കറി ഇക്കൊല്ലം തുടങ്ങിയ പരിപാടിയാണ്. അപ്പം പുള്ളി അതിന് വേണ്ടി തന്നെ ജീവിതം ഉഴിഞ്ഞു വെച്ചേക്കും അല്ലേ ഡൂസേ. ഫുൾ ടൈം അതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നാളെ കാണിച്ചാൽ നാളെ അങ്ങനത്തെ ഒരു വീഡിയോ എടുത്താൽ ഞാൻ ആലോചിക്കുന്നത്. വീട്ടിൽ എല്ലാം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ തറവാട് കാണിക്കണം വീട്ടിലെ വീട്ടുകാരെ പപ്പാനെ അമ്മേനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദിവസം കാണിക്കാനാവുമെന്നാണ് പറയുന്നത്. അതന്നെ ദിവസേ വീട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്കൊരു പ്രാവശ്യം കാണിക്കാമല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പം ഈ ഒരു ചെറിയ നല്ലൊരു യൂട്യൂബർ എന്നുള്ള രീതിയിലാകാണ്ട് നമുക്കിങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് നടക്കാനൊരു ഭയങ്കര മടി. എല്ലാവർക്കും ഒരു പുച്ഛമാണ് അല്ലേടി. അത് ആരാന്ന് ചിന്തിച്ചാൽ മതി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾക്ക് ആ പ്രശ്നമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാണക്കേടിന് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ലല്ലോ. നമുക്ക് രണ്ടാക്കും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീഡിയോ എടുക്കുന്നു. അതേസമയം ഈ ഫോണും പിടിച്ചോണ്ട് നല്ലൊരു മെയിനായിട്ട് യൂട്യൂബർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഗോപ്രായോ ഫോണൊക്കെ പിടിച്ച് നമ്മൾ സിറ്റി കൂടെ കിടന്ന് കളിച്ചാൽ ആരും ശ്രദ്ധിക്കുകയല്ല. എല്ലാവർക്കും ഒരു വലിയൊരു ബഹുമാനത്തോടെ മാത്രമേ അവരെ കാണുള്ളൂ. അതേസമയം ഞങ്ങളിപ്പോൾ ഒരു ഈ ഫോണും പിടിച്ചുകൊണ്ട് അങ്ങാടി കൂടെ വന്നിട്ട് ഹലോ ഗായ്സ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്നെ പ്രാന്താണ്, ഇവനെന്തുവായി കളിക്കുന്നത് അല്ലേ, ഇവനൊക്കെ മുഴുവട്ടാണോ, അങ്ങനെയൊക്കെ പറയുള്ളൂ. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞങ്ങളങ്ങനെ പോയത്. പിന്നെ വീട്ടിൽ പോയിട്ട് എന്തായാലും വീഡിയോ എടുക്കണം. ഞാൻ നാളെ എന്തായാലും നാളത്തെ വീഡിയോ വീട്ടിലെ തറവാട് അതിൻ്റെ ചുറ്റുപാട് പരിസരങ്ങൾ പിന്നെ പപ്പാൻ്റെ പച്ചക്കറിത്തോട്ടം ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ പെരുന്നാൾ വരുന്നതല്ലേ ദിവസേ, അടിപൊളി വീഡിയോ ഞങ്ങൾ എടുക്കുന്നു കേട്ടോ. നമ്മുടെ പള്ളി പെരുന്നാൾ ഉണ്ടാവും, അടിപൊളി എല്ലാ ഐറ്റംസും ഉണ്ട്, പൊളിയായിരിക്കും. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ February 4 ഇങ്ങോട്ട് വരി എൻ്റെ ഉണ്ടൂസിൻ്റെ ബെഡിങ് ആനിവേഴ്സറി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ബൈ.